നമസ്കാരം. കോവിഡ് അതിപ്പോൾ 2 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഓൺലൈൻ ക്ലാസും ഓഫ്ലൈൻ ക്ലാസുകളുമായി കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം പഠിച്ച് മുന്നോട്ട് പോകുകയാണ്. എന്നാലോ ഇന്ത്യ കേരളത്തിന് പുറത്ത് ഇന്ത്യയ്ക്ക് അകത്തുള്ള വിദ്യാർത്ഥികൾ എങ്ങനെയാണ് പഠിക്കുന്നത്? എത്ര പേർക്ക് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ട്? ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിക്ക് അപ്പുറം മൊബൈൽ ഫോൺ പോലും ഇല്ലാത്ത വിദ്യാർത്ഥികൾ കേരളത്തിലുണ്ടെന്ന് അറിയുമ്പോഴാണ്, കേരളം പോലെ വികസിതമായ സംസ്ഥാനത്തുണ്ടെന്ന് അറിയുമ്പോഴാണ് കേരളത്തിന് പുറത്ത് ഇന്ത്യക്കകത്തുള്ള വിദ്യാർത്ഥികളുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുക. എത്ര പേർക്ക് ഇന്ത്യയിൽ മൊബൈൽ ഫോൺ ഉണ്ട്? വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കൾ അവരുടെ നേട്ടങ്ങൾ കുറിച്ച് വാതോരാതെ സംസാരിക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം എങ്ങനെ മുന്നോട്ട് പോകുന്നുവെന്ന് ചിന്തിക്കുന്നുണ്ടോ, ചോദിക്കുന്നുണ്ടോ മീഡിയ? സിനിമ താരങ്ങൾ അവരുടെ സിനിമകളെ കുറിച്ച് പ്രഖ്യാപിക്കുമ്പോൾ സാധാരണക്കാരുടെ മക്കളുടെ വിദ്യാഭ്യാസം കോവിഡിന് ശേഷം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവർ ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അതിന് പരിഹാരം ചെയ്യുവാൻ ശ്രമിച്ചിട്ടുണ്ടോ? ശ്രമിക്കുന്നുണ്ടോ? എങ്ങനെയായാൽ പോലും വിദ്യാർത്ഥികളുടെ അവസ്ഥ വളരെയധികം പിന്നിലാണ്, ഭീകരമാണ്. കാരണം അവരുടെ കൈവശം മൊബൈൽ ഫോണില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഓർക്കേണ്ടത് 251 രൂപയുടെ ഫ്രീഡം, സ്വാതന്ത്ര്യം. 251 രൂപയ്ക്ക് സ്വാതന്ത്ര്യം കെട്ടിപ്രഘോഷിച്ച ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യം ഫ്രീഡം 251 എന്ന പേരിൽ ഇറങ്ങിയ ആ മൊബൈൽ ഫോൺ എത്ര പേർ ഉപയോഗിച്ചു? എന്തിനു വേണ്ടിയാണ് ആ മൊബൈൽ ഫോൺ ഇറക്കിയത്? അതിൻ്റെ പേരിൽ ചിലർ രാഷ്ട്രീയപരമായി പോലും അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ നേതാവ് ഭരിക്കുമ്പോൾ പുറത്തിറങ്ങുന്ന മൊബൈൽ ഫോൺ എന്ന രീതിയിൽ. അതൊക്കെ എൻ്റെ ആയിക്കൊള്ളട്ടെ. സർക്കാർ വിദ്യാർത്ഥികൾക്ക് വില കുറച്ച് മൊബൈൽ ഫോൺ നൽകണം എന്നൊന്നും, അതിന് സർക്കാരിന് ബുദ്ധിമുട്ടുകളുണ്ടാകാം. എന്നാൽ വിദ്യാർത്ഥികൾക്ക് മൊബൈൽ മറ്റ് കമ്പനികൾ ഇറക്കിയിരിക്കണം താരതമ്യേന സാധ്യമായ മൊബൈൽ ഫോണുകൾക്ക് താരതമ്യേന സബ്സിഡി നൽകിക്കൊണ്ട് കേന്ദ്രം സംസ്ഥാനം സബ്സിഡി നൽകുകയാണെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അതൊരു അനുഗ്രഹമായിരിക്കും. 251 രൂപയ്ക്ക് ഫോൺ അത് കുട്ടികൾക്ക് പ്രാപ്യമാണ് സർക്കാരിൻ്റെ സബ്സിഡി ഉണ്ടെങ്കിൽ. 4000-5000 വിലയുള്ള ഫോണുകൾക്ക് സർക്കാർ സബ്സിഡി നൽകുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അത് 251 രൂപയ്ക്ക് ലഭ്യമാകും.